ലെബനനുമായി വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന് 2 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ ശക്തമായ ഒരു ആക്രമണം ലെബനനിൽ നടന്നിരിക്കുന്നു. തെക്കൻ ലെബനനിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. അവർ പറയുന്നത് ഹിസ്ബുള്ളയുടെ സൈനിക ഡിപ്പോയ്ക്ക് നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ ഈ കരാർ ഒപ്പിടുന്നതിന് മുൻപ് പറഞ്ഞത്. ഈ കരാർ ലംഘിക്കുന്ന ശ്രമമുണ്ടായാൽ ശക്തമായി തങ്ങൾ ആക്രമിക്കുമെന്നാണ്. ഏതായാലും കരാർ വന്നതിന് തൊട്ടു പിന്നാലെ നടന്ന ആക്രമണവും ഇസ്രായേലിൻ്റെ ആ പ്രസ്താവനയോട് യോജിച്ച് പോകുന്നതാണ്. അതിനിടയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഈ കരാർ നിലനിൽക്കാനുള്ള സാധ്യത കേവലം 50% മാത്രമാണ് എന്നുള്ളത് തന്നെയാണ്. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ ഹമാസ് ഇപ്പോൾ കൊണ്ടുപിടിച്ച ഒരു മധ്യസ്ഥ ശ്രമം ഇല്ലെങ്കിൽ ഒരു വെടിനിർത്തലിന് വേണ്ടി ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. കാരണം ലെബനന്റെ വിഷയത്തിൽ ഫ്രാൻസ്, UK, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു വെടിനിർത്തലിന് വേണ്ടി. ഇറാനും അതിന് അനുകൂലമായിരുന്നു. എന്നാൽ ഹമാസിൻ്റെ വിഷയം വരുമ്പോൾ അങ്ങനെയല്ല. ഖത്തറായിരുന്നു ഇക്കാലം അത്രയും ഹമാസിൻ്റെ മധ്യസ്ഥ ശ്രമത്തിന് നിന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഖത്തറും ഏതാണ്ട് കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. ഇപ്പോൾ ഇതിൻ്റെ മധ്യസ്ഥ ശ്രമ ചർച്ചകളും മറ്റും നടത്തുന്നത് ഈജിപ്റ്റാണ്. ഒരു വെടിനിർത്തൽ കരാറിന് എത്രയും പെട്ടെന്ന് പോവുക എന്നുള്ളതാണ് ഹമാസിന് മുൻപുള്ള ഏക വഴി. കാരണം ലെബനനിൽ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ സർവ്വശക്തിയും എടുത്ത് ഹമാസിൻ്റെ മേൽ അത് പതിക്കുമെന്ന് ഹമാസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഈജിപ്റ്റ് വഴി കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ പ്രധാനമുള്ളത് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള ആ ഒരു ഡിമാൻഡിന് തന്നെയായിരിക്കും. ഒരുപക്ഷേ തങ്ങളുടെ പക്കലുള്ള 105 ബന്ദികളുണ്ട് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത്രയും ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് ഒരു വെടിനിർത്തലിലേക്ക് ഒടുവിൽ ഹമാസ് എത്തുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതുവരെ ഈ മധ്യസ്ഥ ശ്രമങ്ങളിലൊന്നും പങ്കെടുക്കാതിരുന്ന, ബന്ദികളെ വിട്ടു നൽകില്ല എന്ന് പറഞ്ഞ് ഹമാസ് വളരെ പിന്നാക്കം പോകുന്ന കാഴ്ചയാണ്. അതിൻ്റെ പ്രധാന കാരണം ഭയം തന്നെയാണ്. കാരണം ലെബനനിലെ ആക്രമണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഹമാസിൻ്റെ അവശേഷിക്കുന്നവരെ കൂടി കൊന്നെടുക്കാൻ യാതൊരു മടിയും ഇസ്രായേൽ ഉണ്ടാകുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഗസയിലെ വിവിധ സ്കൂളുകൾക്ക് മുകളിൽ പോലും വലിയ രീതിയിലുള്ള ബോംബിങ്ങുകൾ ഇസ്രായേൽ നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.